ചന്ദ്രയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദ ഗാദയം കൊണ്ട് ഇന്ദിവരത്തിലോട്ട് വരികയും ചില പൊട്ടിത്തെറികളൊക്കെ അവിടെ ഉണ്ടാകുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഗാദയെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ടുപേര് നമ്മൾ നന്ദയും പിന്നെ ഗൗതമും മാത്രമേ ഉള്ളൂ ആ വീട്ടില്. ബാക്കിയുള്ളവരെല്ലാവരും ലക്ഷ്മി അമ്മ പോലും ഗാദയെ ഭയങ്കര വെറുപ്പോടെയാണ് നോക്കുന്നത്. പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് നന്ദ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നന്ദ ചെന്ന് ചാടിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഗാദയെ മാക്സിമം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി നന്ദ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നന്ദ ഒരു കാര്യവും കൂടി ഗാദയോട് പറയുന്നുണ്ട്. നിനക്ക് നിന്റെ ചേട്ടനെ കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗൗതമിനെ ഗാദയ്ക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ പേടി കാരണം ഗാദ ഇങ്ങനെ മാറി മാറി നിന്നെങ്കിൽ പോലും നന്ദ നിർബന്ധിച്ച് ഗാദയെ ഗൗതമിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുവാണ്. എന്നിട്ട് ഗൗതം നല്ല സ്നേഹത്തോടെ സംസാരിച്ചു. എന്നിട്ട് ഗൗതമിന്റെ കാലൊക്കെ തൊട്ട് വന്ദിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ബാലാജിയുടെ കാര്യം പറയുമ്പോൾ ഈ അവിടെ നടന്ന തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം ഒരു പരാതിയായിട്ട് എഴുതി ADGP കൊടുത്തേരെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്തായാലും ഇത് കാര്യമായിട്ട് നമുക്ക് അന്വേഷിക്കാം, പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ ഗൗതം ഗാദയോട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നന്ദയ്ക്കും ഗാദയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ ഗൗതം പറയുന്നുണ്ട്, എനിക്കൊരു ചായ വേണം എന്ന് നന്ദയോട് പറയുന്നുണ്ട്. അപ്പൊ നന്ദ ഉടനെ തന്നെ ഗാദയോട് പറയുവാണ്, കണ്ടോ ചേട്ടനെ ചായ വേണമെന്ന് പറയുന്നുണ്ട്, അപ്പൊ നീ പെട്ടെന്ന് ഒരു ചായ ഇട്ടിട്ട് വാ എന്ന് പറയുക. അങ്ങനെ ഗാദ സന്തോഷത്തോടെ ചായയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ബർത്ത്ഡേ ഫംഗ്ഷന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മുടെ ഗൗതം വലിയൊരു ബ്രേസ്ലേറ്റ് കൊണ്ട് അച്ഛൻ ഇട്ട് കൊടുത്തിട്ട് ഗൗതമിന്റെ സമ്മാനമാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മഹേശ്വരനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഗാദയെ നിർബന്ധിച്ച് നന്ദ കൊണ്ടുവരുവാണ്. അപ്പൊ എന്താണ് ഇത്, ഗാദ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഗാദ ആദ്യം വേണ്ടാന്ന് പറയുവാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് നീ തന്നെ കൊടുക്കണം. ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മഹേശ്വരൻ്റെ ശിവൻ ഭഗവാന്റെ ഒരു പടമാണ്. ഇതിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതീ ദേവിയെ പേടിച്ച് അല്ലെങ്കിൽ പാർവതീ ദേവി അറിയാതെ ഗംഗാദേവിയെ തൻ്റെ ആ ഒരു തലയ്ക്കകത്ത് ആ ഒരു തലയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച ആ ഒരു രൂപമാണ് ശിവന്റെ ആ ഒരു രൂപമാണ് എന്ന് നന്ദഗൗതം നമ്മുടെ ഗാദയോട് പറയുന്നുണ്ട്. ഇതിൽ എന്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേശ്വരൻ, നിന്റെ അച്ഛന്റെ പേര് മഹേശ്വരൻ. അപ്പൊ മഹേശ്വരന്റെ യഥാർത്ഥ ഭാര്യ ലക്ഷ്മി, ലക്ഷ്മിയെ കൂടാതെ മഹേശ്വരൻ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു ഭാര്യ ആരാണ്, സുജാത. അപ്പം അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഗാദയെ കൊണ്ട് നിർബന്ധിച്ച് മഹേശ്വരന്റെ കയ്യിൽ കൊടുപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പിങ്കിക്കോ മോഹിനിക്കോ പവിത്രയ്ക്കോ ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ലക്ഷ്മിക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഫോട്ടോയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് നന്ദ ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഗാദയ്ക്ക് അച്ഛനൊന്നും ഇല്ലാതെ വളർന്നതാണ്, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. അപ്പം ഗാദയെ അടുത്തിരിക്കണം, അതുപോലെ തന്നെ ഗൗതം സാറും അടുത്തിരുന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഗാദയെ സമ്മതിച്ചില്ല. പക്ഷേ ഗാദയെ നിർബന്ധിച്ച് നന്ദ അവിടെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിട്ടും ഒട്ടും ഇഷ്ടപ്പെടാതെ ലക്ഷ്മി ഇരിക്കുമ്പോഴും അതൊന്നും വകവെക്കാതെ നന്ദ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഗാദയുടെ കണ്ണ് നിറയുകയും, കുഴപ്പമില്ല നിന്റെ അച്ഛനെ ഇല്ലല്ലോ, പക്ഷെ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ മൂന്ന് പേരെ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ എന്തായാലും ഇവിടെ നന്ദയായിട്ട് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഗാദ വന്നതിന് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും വാവച്ചനെ വിളിച്ച് മഹേശ്വരൻ പറയുകയും ഇതിൻ്റെ ഇത് കേട്ടോടനെ തന്നെ മഹേശ്വരനോട് വാവച്ചൻ പറയുന്നുണ്ട്, എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ഗാദയെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം, ഇതിനൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് വാവച്ചനൊരു ഉറപ്പൊക്കെ മഹേശ്വരന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ പിങ്കിക്കും മോഹിനിക്കും പവിത്രയ്ക്കും ഇടയിൽ ചില ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് നന്ദയ്ക്ക് ഒപ്പം വന്നാലും അല്ലെങ്കിൽ നന്ദയ്ക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി എന്ത് കിട്ടിയാലും അവിടെ പിങ്കിയോ മോഹിനിയോ പവിത്രയോ വെറുതെ വിടത്തില്ല. അതുപോലെയാണ് മോഹിനി നേരെ പിങ്കിയോട് പോയി പറയുന്നുണ്ട്, ഇവിടെ വന്ന പെൺകുട്ടി ഗാദയ്ക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി ഏട്ടത്തി പറഞ്ഞതാണ് എന്ന് മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ പിങ്കി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഭ്രാന്താണെന്ന് മറ്റുള്ളവരെ ഇത് ബോധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി ഇവിടെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഭ്രാന്താണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൾ ഗുളിക കഴിക്കുന്നുണ്ടാവും, ഗുളിക കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ അസുഖം കൂടും. അപ്പോൾ ആ ഗുളിക നമുക്ക് എങ്ങനെയെങ്കിലും തഞ്ചത്തിൽ അവളടുത്ത് പോയിട്ട് ആ ഗുളിക അടിച്ചു മാറ്റണം. അടിച്ചു മാറ്റുമ്പോൾ അവൾ ആ ഗുളിക കഴിക്കാതിരിക്കുമ്പോൾ അവൾക്ക്
അസുഖം കൂടും. അസുഖം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ അതിനു മുന്നേ അവളടുത്ത് കുറച്ചുകൂടി അടുക്കണം, നമുക്ക് അവളെ റാഗിങ് ചെയ്യണം എന്നൊക്കെ. എന്തായാലും ഇതിന് എങ്ങനെ വഴിയൊരുക്കാം, അല്ലെങ്കിൽ എന്ത് പ്ലാൻ ഉണ്ടാക്കാം, ഇനി ഏത് അവസരത്തിൽ ഇതെല്ലാം നടപ്പിലാക്കാം എന്നൊക്കെ ആലോചിച്ച് ഒരു ഗൂഢാലോചനയൊക്കെ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു ഗൂഢാലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി ഓടിപ്പോയി നന്ദയെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ ആ പെൺകുട്ടിക്ക് ആരുമില്ല, അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അപ്പം അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയതാണെന്നും പറയുന്നുണ്ടെങ്കിലും ഇതേപോലെ ലക്ഷ്മി പറയുകയാണെങ്കിൽ എന്ത് വിശ്വാസത്തിൽ അവളെ ഇവിടെ നിർത്തും. അപ്പോൾ അമ്മയ്ക്ക് എന്നെ അത്രത്തോളം വിശ്വാസമല്ലേ, അതുപോലെയാണ് അവളെ വിശ്വസിച്ചാൽ മതി, അവൾ വേറെ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ലക്ഷ്മി ഗാഥയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്ദയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും ലക്ഷ്മിക്ക് നന്ദയ്ക്കിടയിൽ സംഭവിക്കുകയാണ്. അവസാനം ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും, അല്ലെങ്കിൽ ഇനി ആ പെൺകുട്ടി എത്രയൊക്കെ നാൾ ഇവിടെ നിന്നാലും എന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവളോട് പെരുമാറുന്ന രീതി ഇനി ഇങ്ങനെ തന്നെയായിരിക്കും, വ്യത്യാസമൊന്നും വരത്തില്ല എന്ന് നന്ദയോട് പറയുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും സ്വന്തം ഭർത്താവിൻ്റെ മകളാണെന്നുള്ള സത്യം ലക്ഷ്മി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു സത്യം ലക്ഷ്മി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഗാഥയെ സ്വീകരിക്കാനായിട്ട് ലക്ഷ്മി തയ്യാറാകുമോ, അതോ ഇനി അടിച്ചു പുറത്താക്കാനായിട്ടാണോ, അല്ലെങ്കിൽ മഹേശ്വരനിൽ നിന്ന് അകലാനായിട്ടാണോ ലക്ഷ്മി ഇനി തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും സ്വന്തം അനിയത്തിയാണെന്ന് ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗൗതം എന്ത് ചെയ്യും, ഗാഥയെ സ്വീകരിക്കുമോ അതോ ഗാഥയെ ഇറക്കി വിടുമോ. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്ദ ശ്രമിക്കുമ്പോൾ ഈ ഒരു ശ്രമങ്ങളെല്ലാം പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും മഹേശ്വരനും പിന്നെ നമ്മുടെ വാവച്ചനൊക്കെ ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശ്രമങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് അപ്പോൾ എന്തൊക്കെയായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്നാളിൽ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ ബൈ.